പ്രശസ്ത ശില്പി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന്റെ ശില്പത്തിന് മേൽ ചായം തേച്ചത് വിവാദമായി. കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിൽ സ്ഥാപിച്ച ശില്പത്തിന് പെയിന്റ് അടിച്ചതിനെതിരെ കലാകാരന്മാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. എന്നാൽ പ്രതിമ വൃത്തിയാക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് പെയിന്റ് അടിച്ചതെന്നാണ് ബാങ്ക് അധികൃതരുടെ വിശദീകരണം. കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിൽ പ്രശസ്ത ശില്പി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സ്ഥാപിച്ച കാലപ്രവാഹം എന്ന പ്രതിമയാണിത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് ബ്രാസിലും കരിങ്കല്ലിലുമായി നിർമ്മിച്ച പ്രതിമയ്ക്ക് SBIയുടെ നേതൃത്വത്തിൽ കറുത്ത പെയിന്റ് അടിച്ചു. ശില്പിയോടോ കോർപ്പറേഷനോടോ അനുവാദം വാങ്ങാതെയായിരുന്നു പെയിന്റ് അടി. എന്നാൽ പെയിന്റ് അടിക്കുകയല്ല ചെയ്തതെന്നും പ്രതിമയിലുണ്ടായിരുന്ന പക്ഷികളുടെ കാഷ്ടം വൃത്തിയാക്കാൻ പ്രതിമയുടെ അതേ നിറം നൽകിയതാണെന്നുമാണ് ബാങ്കിന്റെ വിശദീകരണം. പക്ഷെ നടന്നത് കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ആരോപിച്ച് കലാകാരന്മാർ രംഗത്തെത്തി. പഴയ രീതിയിലുള്ള പൂപ്പലൊടിച്ചൊരു കളറിലുണ്ടായിട്ടുള്ള സാധനം, അതിന്റെ ആ ശില്പത്തിന്റെ മൊത്തം ഭംഗിയും അതിന്റെ എഫക്റ്റും എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഒരു കറുത്ത പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. സംഭവം വിവാദമായതോടെ പ്രതിമയ്ക്കടിച്ച പെയിന്റ് കഴുകിക്കളയാനുള്ള ശ്രമം ബാങ്ക് തുടങ്ങിക്കഴിഞ്ഞു. കലാകാരന്മാരുടെ സൃഷ്ടികൾക്ക് മുകളിലുള്ള ഇത്തരം കടന്നുകയറ്റങ്ങളെ കലാകാരന്മാർ ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കുമെന്ന് ലളിത കലാ അക്കാദമി ചെയർമാൻ KA ഫ്രാൻസിസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ SK പ്രസാദിനൊപ്പം TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.